മോനെ, യെസ് ബോസ്. അണ്ണൻ കളത്തിൽ ഇറങ്ങേണ്ട സമയമായി. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. സിനിമയുടെ കണ്ടന്റിന്, സിനിമയുടെ വിജയത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നാണ് താങ്കൾ കരുതുന്നത്? താങ്കൾ എത്രയോ കാലമായിട്ട് സജീവമായിട്ട് മലയാള സിനിമയുടെ ഭാഗമായി നിൽക്കുന്നു. ഈ പ്രൊമോഷൻ കൊണ്ട് സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്നില്ല എങ്കിൽ മോശം റിവ്യൂ കൊണ്ട് സിനിമ പരാജയപ്പെടും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇത് ഇത് വന്നോ, ഇവൻ നമ്മൾ നാളെ എടുത്തോണം കേട്ടോ. ഹലോ, കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ ചോദ്യത്തിന് മുമ്പ് എനിക്ക് അങ്ങോട്ട് ചോദ്യങ്ങളുണ്ട്. ചോദ്യം, ഇപ്പോ നിങ്ങൾ ഒരു സ്ത്രീയാണ്. ഇപ്പോ ഈ പ്രഗ്നന്റ് ആയ ലേഡി അല്ലേ, പ്രഗ്നന്റ് ആകുമ്പോ ആണോ പെണ്ണാണോ മുമ്പേ പോയി ഹോസ്പിറ്റലിൽ ചോദിക്കാൻ പറ്റുമോ? അല്ല, അത് ഇവിടെ എങ്ങനെ, എന്താ ഉദ്ദേശം? ഉള്ളിലെ അർത്ഥമുണ്ട്, അതൊന്നാലോചിച്ച് നോക്ക്. ലേഡി ആണാണോ പെണ്ണാണോ ചോദിക്കാൻ പറ്റുമോ? റൂൾസ് ഉണ്ടോ ഇവിടെ? ആദ്യം പോയപ്പോ എന്തൊക്കെ ചോദിക്കുന്നു? കേൾക്കുന്നുണ്ടോ? യെസ്, കേൾക്കുന്നുണ്ട്. പറയൂ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? അതുപോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ് സിനിമ എന്ന് പറയുമ്പോൾ ഒരു സംവിധായകൻ ഒരു 10 മാസം എടുക്കും ഒരു പടം ചെയ്ത് പ്രസവിക്കുന്നത് പോലെയാണ് ആ പടം. രണ്ടാമത് എന്റെ പേഴ്സണൽ ലൈഫിൽ എന്തോ ഒരു എക്സ്പീരിയൻസ് പറയാം. എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ? തൊട്ടടുത്ത് ഇവിടെ ഞാൻ പാലാരിയോടത്താ താമസിക്കുന്നത്. തൊട്ടടുത്ത് ഒരു മാരേജ് ഉണ്ടായിരുന്നു. ആ മാരേജിൽ നല്ല ഭംഗിയായിട്ട് ഒരുപാട് ചെലവെയ്തു. മാരേജ് നടക്കുമ്പോ ഈ മാരേജ്ക്കും ബന്ധുക്കൾക്കും യാതൊരു ബന്ധമില്ല. യവനോ ഒരുത്തൻ പറയുന്നു ആ സ്ത്രീക്ക് 4 പേരോട് ബന്ധമുണ്ടെന്ന്. ഏത് കല്യാണ പെണ്ണുക്ക്? ആ ചെക്കനുക്ക് ഏതോ ബന്ധമുണ്ടെന്ന് പറയുന്നു. ആ മാരേജ് പൊളിഞ്ഞു പോയി. വിട്ടില്ലേ, ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടത്തെ കാര്യം നമുക്ക് വേറെല്ലാം പറയാം. ഒരു കുടുംബം നശിച്ചു പോയി. ആ മാരേജ് നടന്നില്ല. ഇവിടെ പാലാരിവട്ടത്തിൽ നടന്ന ഒരു കാര്യം. അപ്പൊ ഇതൊരു അറിയിപ്പായിട്ട് നിങ്ങൾ എടുക്കണം. കാരണം ഇതിലൂടെയൊക്കെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഒരു പെണ്ണെ കാണാൻ വീട്ടിൽ പോകുമ്പോ കാണാതെ തന്നെ പറയാ ആ പെണ്ണുക്ക് നിറയെ ബന്ധങ്ങളുണ്ട് പറഞ്ഞാൽ ആ മാരേജ് നടക്കുവോ? എന്റെ പേര് തങ്കച്ചൻ, ഞാൻ ഈ ഡാമിന്റെ വാച്ച്മാനാ. ആ വളവിന്റെ അപ്പുറത്തൊരു വർക്ക്ഷോപ്പ് ഉണ്ട്, അതിനോട് ചേർന്നുള്ള വീട്ടിലാണ് താമസം. എന്റെ ഭാര്യയുടെ പേര് ശോശാമ്മ. സാറിപ്പ പറഞ്ഞ ചീത്ത മുഴുവനും ഞാൻ കേട്ടു, ഒക്കെ മനസ്സിലാവുകയും ചെയ്തു. അത് എന്തിനാണെന്ന് കൂടി ഒന്ന് പറഞ്ഞാൽ എനിക്ക് മനസമാധാനത്തോടെ ഇരിക്കാലോ. ഒന്നുകൂടെ പറയാം, ഈ മനോരമ ചാനലിൽ ഒന്നുകൂടെ പറയാം. ഇങ്ങനെ ഒരു മാറ്റമില്ലല്ലോടെ ഞാൻ പോവാ. നിക്ക് നിക്ക്. പ്രൊഡ്യൂസേഴ്സ് അവന്റെ ഭാര്യയുടെ താളി വരെ അടമാനം വെച്ചിട്ട് പടം കാണാതെ ചെയ്യുമ്പോ ഇറ്റ് ഈസ് റേപ്പിംഗ് എ ഫാമിലി. എന്റെ പരിണമലാണ്ടവനേ മുരുക. എന്തോന്ന് അടവത്, എവിടെന്ന് കിട്ടിയടോ ഈ പ്രൊഡ്യൂസറുടെ കുടുംബം? അതുപോലെ കുടുംബങ്ങളുടെ എന്നോട് ഫേസ്ബുക്കിൽ ഞാൻ ഇടട്ടെ. ഞാൻ ഇടട്ടെ. എന്തോ തോന്നിയോ സാറെ കാണിക്കുന്നു ചിരിക്കുന്നു. ഇനി മേലെ എന്തെങ്കിലും തമാശക്കിനി ചിരിക്കുന്നത് കണ്ട. നമുക്ക് ലൈഫില് അവകാശം ഒരു കാര്യമുണ്ട്. ഒരു റിവ്യൂ എന്ന് പറയുന്നു ഞാൻ ഒരു ഹീറോയിനെ ലവ് പണ്ട്. ഇന്നൊരു റിവ്യൂ എന്ന് പറയുന്നു ഞാൻ പോണു. എന്താണോ ഞാൻ പോണു? എടോ ഞാനത് മാറിയപ്പോ എന്താണോ സംസാരിക്കാൻ സമയമില്ല ബാഹു, ഞാൻ പോണു. അശ്വന്ത്, ഒരു നിമിഷം അശ്വന്തിൽ നിന്ന് ബാലയെ പറഞ്ഞ കാര്യങ്ങൾക്കുള്ള ഒരു മറുപടി കൂടി കേൾക്കാനുണ്ട്. ശ്രീ അശ്വന്ത് കോക്ക്, ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് താങ്കൾക്കുള്ള മറുപടി എന്താണ്? നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ഈ കണക്കിന് എങ്ങനെ ജീവിക്കാം? ബാല വേറെ ഏതോ യൂണിവേഴ്സിൽ നിന്ന് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്കും ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അങ്ങനെയാ തോന്നിയത്. ബാല പറയുന്നത് ഗർഭം, പ്രസവം, റേപ്പ്, ഇതൊക്കെ ഇതിനെ കുറിച്ചാണ് ബാല ഉദാഹരിച്ചുകൊണ്ട് പറയുന്നത്. എന്തായി കഴിഞ്ഞാലും ബാല പറയുന്ന ആളുകൾ ആരാണെന്ന് എനിക്ക് അറിയാത്തോണ്ട് എനിക്ക് അതിന് മറുപടി പറയാൻ വേണ്ടി സാധിക്കില്ല. ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ അപ്പൊ ഞാൻ പോട്ടെ. ഈ പാവത്തിന് ഒന്ന് അഡ്ജസ്റ്റ് കൊടുത്തേക്ക് പാവം.